ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിച്ചു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്കേർട്ടിൻ്റെ നീളം മെഷർ ചെയ്തെടുക്കാം. 17 ഇഞ്ചാണ് എനിക്കിവിടെ നീളം വേണ്ടത്. ചെറിയ കുട്ടിയായതുകൊണ്ട് 17 ഇഞ്ച് മതിയാകും. 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ടാണ് ഞാനിവിടെ 17 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ വീതി എത്രയാണെന്ന് നോക്കാം. ഇവിടെ 37 ഇഞ്ചാണ് ഈ സ്കേർട്ടിൻ്റെ വീതി വന്നിട്ടുള്ളത്. നമുക്ക് പ്ലീറ്റ് കൂടുതൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 37 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം. 17 ഇഞ്ച് നമുക്ക് അളന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്കേർട്ടിൻ്റെ വീതി അളന്നെടുത്ത രണ്ട് വശവും നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതിൻ്റെ നൂല് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് വശവും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ അരയ്ക്ക് വെക്കാനുള്ള പട്ടയുടെ മെഷർമെൻ്റ് എടുക്കാം. 10 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമാണ് എനിക്കിവിടെ ആവശ്യമുള്ളത്. ഇങ്ങനെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് പ്ലീറ്റ് ഇടുന്ന ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ പ്ലീറ്റ് ഇടുന്ന ഭാഗവും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് 2 ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. പ്ലീറ്റ് ഇടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ടും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ചിലേക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം. 2 ഇഞ്ച് ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമുക്കിത് തയ്ച്ചെടുക്കാൻ. അങ്ങനെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം പിന്നുകൊണ്ട് നമുക്ക് കുത്തിവെച്ച് കൊടുക്കാം. ഇതുപോലെ പ്ലീറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് അമർത്തി കറക്റ്റാക്കി കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് പട്ട വെച്ച് കൊടുക്കാൻ എളുപ്പമായിട്ട് വരും. ഇനി പ്ലീറ്റിൻ്റെ നല്ല വശവും പട്ടയുടെ നല്ല വശവും വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം ഇതുപോലെ മടക്കി 1 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്കിതുപോലെ മടക്കിയിട്ട് പ്ലീറ്റിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ എഡ്ജിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ എഡ്ജിൽ കൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കും. സ്കേർട്ടിൻ്റെ രണ്ട് വശവും കൂടി ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. അതിന് മുകളിൽ 4 ഇഞ്ച് വിട്ടിട്ട് വേണം താഴെ നിന്ന് മുകളിലേക്ക് തയ്ച്ചെടുക്കാൻ. ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ 4 ഇഞ്ച് വിട്ടിട്ട് വയ്ക്കുന്നതിന് വേണ്ടി 10 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് ആവശ്യമുണ്ട്. അത് രണ്ടായി മടക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ അതിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി സ്കേർട്ടിൻ്റെ പട്ടയിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാം. സ്കേർട്ടിൻ്റെ പ്ലീറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഇതിൻ്റെ പ്ലീറ്റ് വരേണ്ടത്. അതും ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്കേർട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.